നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചും രാമപുരത്തു വാര്യർ ജീവിച്ചിരുന്ന കാലത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഓരോ എപ്പിസോഡുകളിലായി പറഞ്ഞിരുന്നു കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഭാരതത്തിലെ ഭക്തജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഇതിവൃത്തമാണ് കുചേലവൃത്തം ഉത്തരേന്ത്യയിൽ ഇത് കൂടുതൽ അറിയപ്പെടുന്നത് സുദാമാചരിതം ശ്രീദാമാചരിതം എന്നൊക്കെയാണ് എത്ര വലിയ ഭക്തനായാലും അയാൾക്കും പ്രാപഞ്ചിക ദുഃഖമുണ്ടാവുമെന്നും ഭഗവത് കാരുണ്യമുണ്ടെങ്കിൽ ഏത് ദുഃഖത്തിൽ നിന്നും മുക്തി ലഭിക്കുമെന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത് എന്നാൽ ആ സ്തുതി പൊള്ളയായ പ്രശംസയാണെന്ന് തോന്നുകയില്ല മാർത്താണ്ഡ സ്തുതിയും അതിനുശേഷം അനന്തപുര മഹാത്മ്യവും തുടർന്ന് ശ്രീപത്മനാഭസ്വാമിയിലേക്ക് വന്ന് നേരെ കഥയിലേക്ക് പോകുന്ന രീതിയിലാണ് വാര്യരുടെ കവിത പോകുന്നത് കുചേല കഥയുടെ കൂട്ടത്തിൽ എങ്കിലുള്ള പരമാർത്ഥവും കൂടി ഇത് എന്റെ കഥയാണ് അതുകൂടി ഗ്രഹിച്ചുകൊള്ളുക എന്ന് കവി പറയുന്നുണ്ട് കാവ്യഗുണത്തിന് അപകർഷം തട്ടിയിട്ടുള്ള ഒരു ഭാഗമെങ്കിലും ഇതിൽ കണ്ടെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് കെ ആർ കൃഷ്ണപിള്ള പ്രശംസിച്ചിട്ടുണ്ട് ഈ കൃതിയുടെ വിജയത്തിന് കാരണം കവിയുടെ അനുഭൂതികളെ വികാരപരമായും നിർവ്യാജമായും അവതരിപ്പിക്കുന്നു എന്നതാണ് ദരിദ്രനായ കുചേലന്റെ ദയനീയമായ ജീവിതത്തോടും മനസ്സിനോടും താതാത്മ്യം പ്രാപിക്കാൻ ദരിദ്രനും നിസ്സഹായനുമായ വാര്യർക്ക് സാധിച്ചതുകൊണ്ട് ഈ കവിത കൂടുതൽ ഹൃദയസ്പർശിയായി തീർന്നു കുചേലന്റെയും കുചേലപത്നിയുടെയും ചിന്തകൾ ദാരിദ്ര്യപൂർണമായ അവസ്ഥ സഹപാഠിയായ കൂട്ടുകാരന്റെ സ്നേഹം പരസ്പര ദർശനത്തിൽ തന്നെ സഹപാഠികൾക്ക് പോലും മാതൃകയാകത്തക്ക വിധത്തിൽ ഈ കൃതിയിൽ വാര്യർ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷത വൈകാരികമായ ഭാവോജ്വലതയാണ് ഈ കാരണം കൊണ്ട് തന്നെയാണ് കുചേലവൃത്തത്തെ മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ മുന്നോടിയായി കരുതാമെന്ന് പി കെ പരമേശ്വരൻ നായർ ആധുനിക മലയാള സാഹിത്യം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് രചനാഭംഗിയിലാണെങ്കിലും കൽപ്പനാ വൈഭവത്തിലാണെങ്കിലും നദോന്നതാവൃത്തത്തിൽ രചിച്ച കുചേലവൃത്തം മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് രാജഭക്തന്മാർക്ക് അക്കാലത്ത് ഏറെ ഇഷ്ടമുള്ള ഒരു വിഷയമായിരിക്കണം കുചേലവൃത്തം കൃഷ്ണ കുചേല സൗഹൃദമാണ് ഇതിലെ വിഷയം ദരിദ്രനായ കുചേലൻ കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പോകുന്നു അവരുടെ സ്നേഹതരളിതമായ കൂടിക്കാഴ്ചയും അതിനുശേഷമുള്ള സംഭവങ്ങളും വളരെ മനോഹരമായി വർണ്ണിക്കുന്നു ശ്രീകൃഷ്ണനിൽ നിന്ന് ഐശ്വര്യം പോലെ രാജാവിൽ നിന്ന് സാമ്പത്തിക നേട്ടം കൈവരും എന്ന പ്രതീക്ഷയും ഈ ഇതിവൃത്ത സ്വീകരണത്തിലൂടെ ഉണ്ടാവുന്നു ഈ കൃതിയുടെ കേന്ദ്രഭാവം ഭക്തിയാണ് കുചേലന്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അത്തരത്തിലുള്ളതാണ് യാത്രയിലുടനീളം ഈശ്വരനെ പറ്റിയുള്ള ചിന്തയാണ് കുചേലനുള്ളത് ഈശ്വര ദർശനം എന്നത് ഒരു അനുഭൂതിയാണ് ദ്വാരകയിൽ ഒരു ദിവസം താമസിച്ച് തിരികെ പോകുമ്പോഴും കുചേലൻ ആശിക്കുന്നത് ഭവ്യേതാം ഭക്തി ഭവിക്കണം മമ പോകട്ടെ ഞാൻ അവ്യാജ മനോജ്ഞ മങ്ക്രി ചേരുവോളവും എന്ന് മാത്രമാണ് മലയാളത്തിന്റെ തനിമയുള്ള ശൈലികളും പദങ്ങളും പ്രാദേശിക രൂപങ്ങളും ഈ കൃതിയിലുണ്ട് കേട് തീരത്തക്കവണ്ണം എരിപൊരി കരുതുക ചെണ്ട കൊട്ടിക്കുക വട്ടം വഴക്കുക വീണുകുത്തുക വഴിക്കണ്ണും തോർത്ത് ഇങ്ങനെയൊക്കെയുള്ള ശൈലികളും തീരറ്റ കെട്ടിക്കേറി കമ്മട്ടം കൺവട്ടം തെരിക്കെന്ന് തുടങ്ങിയ പ്രാദേശിക പദങ്ങളും പറവൂതും ചെയ്തു പറവൂ ന്യായം മുതലായ പ്രാചീന ഭാഷാരൂപങ്ങളും പാട്ടുകൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷ ഗുണമായ താളബോധവും ഗാനാത്മകതയും വേണ്ടതിലധികമുണ്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നമുക്കറിയാം കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരംഭിക്കുന്നത് വൈക്കത്തപ്പനെ സ്തുതിച്ചുകൊണ്ടാണ് മുപ്പാരു മടക്കി വാഴും വൈക്കത്തു പേരും തൃക്കോവിലപ്പ ഭഗവാനെ പോറ്റി മറ്റില്ല ആശ്രയം എന്ന് അതിനുശേഷം വരുന്ന വരികളിൽ പറയുന്നുണ്ട് വൈക്കത്തെ നിത്യാന്നദാനവും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ദാനവും ശ്രേഷ്ഠമായ ഭരണവും കൊണ്ടാണ് കലികാല ദുരിതങ്ങൾ കുറച്ചൊക്കെ മാറിപ്പോകുന്നത് എന്ന് 698 വരികളുള്ള കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ആദ്യത്തെ 60 വരികൾ രാജസ്തുതിയാണ് പ്രത്യക്ഷ ദേവതയായ മാർത്താണ്ഡ സ്തുതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാർത്താണ്ഡൻ സൂര്യൻ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യക്ഷ ദേവതയായ സൂര്യന്റെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കുക വഴി അന്നത്തെ കാണപ്പെട്ട ദൈവമായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണത്തെയും ഗുണഗണങ്ങളെയും അവതരിപ്പിക്കുന്നു വൈക്കത്തപ്പനും മാർത്താണ്ഡവർമ്മയും പ്രസാദിച്ചാൽ എല്ലാ ദൈവങ്ങളും പ്രസാദിച്ചതിന് തുല്യമാണ് എന്ന് വാര്യർ കരുതുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തെ ചരിത്ര സംഭവങ്ങളും ഇതിൽ പരാമർശിക്കുന്നുണ്ട്
കുജേലവൃത്തവുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത രാമപുരത്ത് വാര്യർ ചരിത്ര സൂചന എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 61 മുതൽ 96 വരെയുള്ള ശ്ലോകങ്ങളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും തിരുവനന്തപുരം പട്ടണത്തെയും കുറിച്ച് വർണ്ണിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വർണ്ണിക്കുന്നത് ശ്രീകോവിൽ മുതൽ പുറത്തേക്ക് കോട്ടവാതിൽ എന്ന രീതിയിലാണ്. പിന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ ഐശ്വര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. മണ്ണുകൊണ്ട് തീർത്ത മതിലുകൾ, പൂന്തോട്ടങ്ങൾ, കുളം, കിണർ, കായൽ, അതിനോടടുത്ത് വീടുകളും ബ്രാഹ്മണ ഗൃഹങ്ങളും വേദ പാഠശാലകളും ഒക്കെ കാണാം. ദേവേന്ദ്രന്റെ നഗരമായ അമരാവതിയെക്കാട്ടും മനോഹരമായ വഞ്ചി രാജധാനി വൈകുണ്ഠത്തിന്റെ പുത്രിയെപ്പോലെ ശോഭിക്കുന്നു. ഇനി കുചേലകഥയിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് കവി വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം കൃഷ്ണാവതാരമാണെന്ന് പറയുന്നു. കൃഷ്ണന്റെ ചെയ്തികളൊക്കെ ചുരുക്കി പറഞ്ഞാണ് കുചേലകഥയിലേക്ക് പ്രവേശിക്കുന്നത്. കൃഷ്ണന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും ശ്രീരാമന്റെയും കൃഷ്ണന്റെയും അവതാര പ്രകൃതികളിലെ വ്യത്യാസത്തെക്കുറിച്ചും ഭാഗവതത്തിലെ വത്സസ്ഥേയ കഥയും കൃഷ്ണനെ പരീക്ഷിക്കാനായി ബ്രഹ്മാവ് ഗോക്കളെയും ഗോപബാലകന്മാരെയും മറച്ചുവെച്ചു. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു നോക്കുമ്പോൾ മായയാൽ കൃഷ്ണൻ സൃഷ്ടിച്ച പശുക്കളെയും ഗോപന്മാരെയും ഒക്കെ കണ്ട് ബ്രഹ്മാവ് അത്ഭുതപ്പെടുന്നു. മാത്രമല്ല തന്റെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് മനസ്സിലായപ്പോൾ ബ്രഹ്മാവ് മെല്ലെ മുങ്ങിക്കളയുകയും ചെയ്തു. അതുപോലെ ഇന്ദ്രകോപത്തിന്റെ ഫലമായുണ്ടായ മഹാമാരിയിൽ നിന്ന്, മഹാമാരി എന്ന് പറയുന്നത് പ്രളയത്തിനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഗോക്കളെയും ഗോപബാലകന്മാരെയും ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച് രക്ഷിച്ച കഥയും, അതുപോലെ ദുഷ്ടനായ കംസനെ വധിച്ച് ഉഗ്രസേനന് രാജ്യം തിരിച്ചുകൊടുത്തതും സാന്ദീപനിയുടെ ആശ്രമത്തിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിക്കുമ്പോൾ നൽകിയ ഗുരുദക്ഷിണയും നരകാസുരവധവും ബാണനുമായുള്ള യുദ്ധവും ഒക്കെ വർണ്ണിക്കുന്നു. മഹാഭാരതത്തിൽ കൃഷ്ണൻ ഇടപെട്ടിട്ടുള്ള ചില സംഭവങ്ങൾ വാര്യർ ഇതിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ധർമ്മപുത്രരുടെ യുദ്ധകാരി ആലോചനയിൽ രാജസൂയം നടത്തുന്നതിൽ, കുരുക്ഷേത്ര യുദ്ധത്തിനു മുമ്പ് ദൂതനായി പോയത്, ഗാണ്ഡവദഹനത്തിലും സുഭദ്രാഹരണത്തിലും അർജുനന്റെ സുഹൃത്തായിട്ടും ഗീതോപദേശത്തിലൂടെ ഗുരുഭൂതനായിട്ടും കൃഷ്ണൻ മാറുന്നത് ഈ കൃതിയിൽ സൂചിപ്പിക്കുന്നു. മഹാഭാരത യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ഇവിടെ വിവരിക്കുന്നുണ്ട്. യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന തന്റെ പ്രതിജ്ഞ ഭക്തനായ അർജുനു വേണ്ടി ലംഘിക്കാൻ പോലും കൃഷ്ണൻ തയ്യാറായി. അതുപോലെ ദ്രോണയുദ്ധത്തിൽ അർജുനന് നേരെ ഭഗദത്തൻ അയച്ച നാരായണാസ്ത്രം ശ്രീകൃഷ്ണൻ തന്റെ മാറിൽ സ്വീകരിച്ച് ഒരു മാലയാക്കി മാറ്റുകയും ചെയ്തു. അഭിമന്യു വധത്തിന് ചുക്കാൻ പിടിച്ച ജയദ്രഥനെ വധിക്കാനും ഗാണ്ഡവദഹനത്തിനും ഒക്കെ അർജുനന്റെ സഹായിയായി കൃഷ്ണനാണ് ഉണ്ടായിരുന്നത്. 228 വരി മുതലാണ് കുചേലകഥ ആരംഭിക്കുന്നത്. അക്കാലത്തൊന്നിച്ചു ഗുരുകുലവാസം ചെയ്യുക മൂലം എന്ന് തുടങ്ങുന്ന വരികളിലാണ് കുചേലകഥ ആരംഭിക്കുന്നത്. ഇല്ല ദാരിദ്ര്യാർത്ഥിയോളം വലുതായിട്ടൊരാർത്ഥിയും, ദാരിദ്ര്യം പോലെ മറ്റൊരു ദുഃഖം വേറെ ഇല്ലെന്നും, ഇല്ലത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണെന്നും, ഇതിനൊരു അറുതി വരുത്താൻ മോക്ഷം പോലും നൽകാൻ കഴിവുള്ള കൃഷ്ണനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നും ഭാര്യ പറയുന്നു. കാണാൻ കൊതിച്ചിരിക്കുന്ന കൂട്ടുകാരനെ കാണാൻ കിട്ടുന്ന സന്ദർഭം ആരാണ് വേണ്ടെന്ന് വെക്കുക, അതുകൊണ്ട് പുലർച്ചെ തന്നെ പുറപ്പെടാമെന്നും, കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും തന്നേക്കണമെന്നും ഭാര്യയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം ക്ഷിപ്രമിരുട്ട തിടിക്ക കൊണ്ട് കല്ലും നെല്ലുമേറും ആ പൃഥുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി കുചേലൻ മെല്ലെ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ സമീപത്താണ് ചെല്ലുന്നത് എന്നാലോചിക്കുമ്പോൾ തന്നെ കുചേലന് സന്തോഷവും രോമാഞ്ചവും ഒക്കെ ഉണ്ടായി. പിന്നെ കുചേലന് ഓരോ സംശയങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. എത്രയോ കാലമായി കാണാൻ പോകുന്ന കൂട്ടുകാരനെ ഇപ്പൊ കാണാൻ പോകുമ്പോ ഭഗവാന്റെ പരിഭവത്താൽ ഈ യാത്രയ്ക്ക് ഒരു പ്രയോജനവും ഇല്ലാതിരിക്കുമോ എന്ന് കുചേലൻ ഉത്കണ്ഠപ്പെടുന്നു. അതിന് വാര്യർ കൊടുക്കുന്ന ഉപമ നാളീകം കരിമ്പനമേലെയ്ത പോലെയോ എന്നാണ്. കട്ടിയുള്ള കരിമ്പനയിൽ അമ്പെയ്താൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതുപോലെയാകുമോ തന്റെ യാത്രാ ഉദ്ദേശം. എങ്കിലും തന്റെ ആശങ്കകൾക്കൊക്കെ ഓരോ സമാധാനവും അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അർജുനനോളം വലുപ്പമില്ല, എന്നാൽ കൂനിയായ കുബ്ജയേക്കാളും ധീനതയും എളിമയും തനിക്കുണ്ട്. എല്ലാവരും ബഹുമാനിക്കുന്ന ബ്രാഹ്മണ്യത്തിന്റെ മാനനീയത്വവും ഉണ്ട്. കൃഷ്ണൻ ഭക്തനെയും വിനയമുള്ളവനെയും ബ്രാഹ്മണനെയും ഒക്കെ മാനിക്കുന്നവനാണ്. പിന്നീട് ദ്വാരകാപുരിയെയാണ് വർണ്ണിക്കുന്നത്. ദ്വാരക കാണുമ്പോൾ മോക്ഷസ്ഥാനമായിരിക്കുന്ന വൈകുണ്ഠം മുഴുവനായി ഭഗവാനോടൊപ്പം ഭൂമിയിലേക്ക് പോയതാണോ എന്ന് തോന്നിപ്പോകുന്നു.
അതുപോലെ ദ്വാരക നാഗങ്ങളുടെ പാതാള നഗരമായ ഭോഗവതിയുടെ നേരെ മുകളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ശേഷം ദ്വാരകയും ഇല്ലാതെയായി. ഇനി വളരെ മനോഹരമായി അലങ്കരിച്ച ഗോപുരവാതിലുകൾ, കച്ചവട സ്ഥലങ്ങളിലും അങ്ങാടികളിലും ലക്ഷ്മീദേവിയുടെ കടാക്ഷം കൊണ്ട് രത്ന സ്വർണാദികൾ വിൽക്കാൻ പോലും സ്ഥലം തികയാത്ത അവസ്ഥ, ഗൃഹങ്ങളാണെങ്കിൽ ആയിരം നാവുള്ള അനന്തനു പോലും എണ്ണിത്തീർക്കാൻ പാടാണ്. നന്ദഗോപ പുത്രപുത്ര പൗത്രാദി ഗൃഹഗണനം ദന്തശൂകേശനും എഴുതല്ല നിർണയം. ദന്തശൂകേശൻ സർപ്പരാജാവായ അനന്തൻ. വിഷ്ണു ആയിരം തലയുള്ള അനന്തനെ കിടക്കയാക്കിയിട്ടാണ് പാൽക്കടലിൽ ശയിക്കുന്നതെന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത്. കൃഷ്ണപുത്രനായ പ്രദ്യുമ്നന്റെയും പ്രദ്യുമ്നന്റെ മകനായ അനിരുദ്ധന്റെയും ബലരാമൻ, കൃഷ്ണന്റെ മന്ത്രിയും ബന്ധുവുമായ ഉദ്ധവര്, അതുപോലെ സാത്യകി, കൃതവർമാവ് തുടങ്ങിയവരുടെ അടക്കം എണ്ണാവുന്നതിലധികം ഗൃഹങ്ങൾ അവിടെയുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ കുചേലിനുണ്ടായിരിക്കുന്ന അവസ്ഥയാണെങ്കിലോ, പട്ടിണി കൊണ്ട് മെലിഞ്ഞ പണ്ഡിതന് കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പെട്ടെന്നകന്നുവെന്നല്ല, ഭക്തി കൊണ്ടെന്നിയെ പണിപ്പെട്ടാലും ഒഴിയാത്ത ഭവാർത്ഥിയും തീർന്നു എന്ന് തുടങ്ങി രാജധാനി സൽക്കരിച്ചു നൽകിയ രോമാഞ്ച കുപ്പായം അതിരുകവിഞ്ഞ സന്തോഷ കണ്ണീരിൽ ഈറനാവുകയും അങ്ങനെ കുചേല ചോമാതിരിക്കതൊരു ചുമടായി ചമയുകയും ചുമടായി മാറുകയും ചെയ്തു. സന്തോഷവും ആനന്ദാശ്രവും ഒക്കെയായപ്പോൾ കുചേലന്റെ നടപ്പ് മെല്ലെയായി എന്നർത്ഥം. ചോമാതിരി എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് സോമയാഗം നടത്തിയ ബ്രാഹ്മണൻ എന്ന അർത്ഥത്തിലാണ്. രോമാഞ്ച കുപ്പായത്തിന്റെ ഭാരത്താൽ നടപ്പ് പ്രയാസമായ ബ്രാഹ്മണനെ ഭക്തിയാകുന്ന കാറ്റിൽ ഉയർന്നു വന്ന ഭാഗ്യ സമുദ്രത്തിലെ തിരമാലകൾ മാറി മാറി എടുത്തിട്ട് ദ്വാരകയുടെ ഗോപുര കവാടത്തിൽ എത്തിച്ചു. കൃഷ്ണൻ തന്റെ കൂട്ടുകാരനായ കുചേലനെ കാണുന്നത് ഏഴാം മാളിക മുകളിൽ ലക്ഷ്മീദേവിയോടുകൂടി ഇരിക്കുമ്പോഴാണ്. കൃതിയിൽ അതുവരെ കുചേലൻ എന്ന് പറയുന്നു എന്നല്ലാതെ കുചേലന്റെ രൂപത്തെക്കുറിച്ച് ഉള്ള ഒരു വർണ്ണനയും പോലും ഉണ്ടായിരുന്നില്ല. കൃഷ്ണന്റെ കണ്ണിലൂടെയാണ് കുചേലനെ വാര്യർ വിവരിക്കുന്നത്. അത് വളരെ മനോഹരമായി അനുഭവപ്പെടുന്നുണ്ട്. കണ്ടാൽ എത്ര കഷ്ടം, എത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ട് തറ്റുടുത്തിട്ട് ഉത്തരീയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും കൂടെ രണ്ടും കൂടെ കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കൽ ഉറച്ചു ചെഞ്ചമ്മേ ചൊല്ലും എന്നാണ് അവതരിപ്പിക്കുന്നത്. കണ്ടാൽ എത്ര കഷ്ടം, വളരെ കഷ്ടതരമാണ് കാണുമ്പോൾ തന്നെ മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ട് തറ്റും ഉത്തരിയവും ഒക്കെ ഇട്ട് മുണ്ടിൽ പൊതിഞ്ഞ ഒരു പൊതിയും അതുപോലെ വളരെ ശ്രേഷ്ഠമായ ഒരു പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഭസ്മവും ധരിച്ച് നമസ്കാര കിണമുദ്രയും ദിവസേന സൂര്യ നമസ്കാരം ചെയ്യുന്നത് കൊണ്ട് നെറ്റിയിലുണ്ടായിട്ടുള്ള കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും വളരെ പഴക്കം ചെന്ന കുടയായതുകൊണ്ട് ശബ്ദിക്കുന്ന ഒരു കുടയും രുദ്രാക്ഷമാലയും ഒക്കെ ധരിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിലുറച്ച് നാമകീർത്തനവും ചെയ്ത് വരുന്ന ആ ഒരു കുചേലനെയാണ് കൃഷ്ണൻ നോക്കിക്കാണുന്നത്. കൃഷ്ണകഥകളിൽ ഒന്നും തന്നെ ബാല്യകാലത്തൊഴിച്ച് അദ്ദേഹം കരഞ്ഞതായി പറയുന്നില്ല. എന്നാൽ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഭാഗവതത്തിൽ 80-ാം അധ്യായം 18-19 ശ്ലോകങ്ങളിലായി പറയുന്നത് ആനന്ദാശ്രു ഉണ്ടായി എന്ന് മാത്രമാണ്. ആ കരഞ്ഞത് സന്തോഷം കൊണ്ടാണോ സന്താപം കൊണ്ടാണോ എന്ന ചോദ്യം വാര്യരുടേത് മാത്രമാണ്. പൂന്താനത്തിന്റെ 108-ാം ഹരിയിലും കൃഷ്ണനാമം ചൊല്ലുന്നതിന്റെ കൂട്ടത്തിൽ ഒരു വിശേഷണമുണ്ട്. സഖ്യമുള്ള കുചേലനെ കണ്ടിട്ട് തൃക്കണ്ണിൽ വെള്ളം നിറഞ്ഞ കൃഷ്ണ ഹരി എന്നാണ് അതിൽ പറയുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് തന്നെ വന്നാൽ, കുചേലനെ കണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പരിവാര സമേതം താഴേക്ക് എഴുന്നള്ളി വിയർപ്പ് നാർന്ന കുചേലനെ ഗാഢം പുണർന്ന് സ്നേഹാധിക്യത്താൽ തൃക്കൈ കൊണ്ട് കയ്യും പിടിച്ച് തന്റെ മാളികയിൽ ലക്ഷ്മിയുടെ കട്ടിലിന്മേലിരുത്തുന്ന ആ രംഗം വായനക്കാരന്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും. ഒട്ടും ദുരഭിമാനമില്ലാതെ ലക്ഷ്മീദേവി വെള്ളമൊഴിച്ചു കൊടുക്കുകയും ഭഗവാൻ കാല് കഴിയുകയും ചെയ്തു.
പിന്നെയും വേണ്ട വിധത്തിൽ കൃഷ്ണൻ അതിഥിയെ പൂജിച്ചു. ഭർത്താവിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ലക്ഷ്മി ഭക്തനായ അതിഥിയുടെ യാത്രാക്ഷീണം ഇല്ലാതാക്കാൻ വേണ്ടി വീശിക്കൊടുക്കുകയും ചെയ്തു. കൂട്ടുകാർ തമ്മിൽ കണ്ടപ്പോൾ പഴയ ഓർമ്മകളോടെയാണ് സംഭാഷണം ആരംഭിക്കുന്നത്. എത്ര നാളുണ്ട് ഞാൻ കാണാഞ്ഞിട്ട് ചിത്തേ കൊതിക്കുന്നു, അത്ര തന്നെ പോന്നു വന്നതസ്മാകം ഭാഗ്യം. വളരെ മഹത്തായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിൽ അങ്ങോട്ട് ചെന്ന് കുളിക്കേണ്ടുന്ന മഹാതീർത്ഥം ഇങ്ങോട്ട് വന്നിരിക്കുന്നു, അങ്ങനെ തുടങ്ങി. പാരീരേഴിനെയും ഭൂതമാക്കുന്ന സാധുക്കളുടെ പാദതീർത്ഥം ആകസ്മിക മേൽപ്പാൻ എത്തുമോ? സാധു, സജ്ജനം, സന്യാസി എന്നൊക്കെ അർത്ഥമുണ്ട്. കുചേലന് ഈ രണ്ട് വിശേഷണങ്ങളും ചേരും. ഗാർഹ്യസ്ഥ്യത്തിലിരിക്കെ തന്നെ കുചേലൻ മുഴുവനായി ഭഗവാനിൽ ലയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കുചേലന്റെ പാദതീർത്ഥം കൊണ്ട് താൻ ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് കൃഷ്ണൻ കരുതുന്നു. അതിനുശേഷം പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. സാന്ദീപനിയുടെ ആശ്രമത്തിൽ വേദാഭ്യസന കാലത്ത് തങ്ങളിലുണ്ടായ സൗഹൃദത്തെക്കുറിച്ചും ഗുരുപത്നി പറഞ്ഞതനുസരിച്ച് വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയതും സൂര്യൻ അസ്തമിച്ചതും ഓർക്കാപ്പുറത്തുണ്ടായ പെരുമഴയും കൊടുങ്കാറ്റും വന്നിട്ട് പേടിച്ചുപോയതും ഇരുട്ടത്ത് എല്ലാവരും ഊഹിച്ച് അടുത്തു വന്നതും കൈകൾ കോർത്തു പിടിച്ച് മഴയും കാറ്റും ഒക്കെയുള്ളതിനാൽ നനഞ്ഞു വിറച്ച് സൂര്യൻ ഉദിക്കുന്നതുവരെ ഗുഹയിൽ ഒളിച്ചതും രാവിലെ ഗുരു ശിഷ്യന്മാരെ തിരഞ്ഞു വന്നതും അദ്ദേഹത്തെ കണ്ടപ്പോൾ വിറകും കൊണ്ട് അരികിൽ വന്ന് ഓടി അരികിൽ ചെന്നതും നമസ്കരിച്ചതും സന്തോഷത്തോടെ ഗുരു നമ്മെ അനുഗ്രഹിച്ചതും ഓർമ്മയില്ലേ? ഇങ്ങനെ പോകുന്ന സംസാരത്തിൽ ഗുരുകടാക്ഷത്തെക്കുറിച്ചും ഗുരുത്വത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഗുരുദക്ഷിണയും ചെയ്ത് കൂട്ടുകാരെല്ലാം സാന്ദീപനയുടെ ആശ്രമത്തിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം യാതൊരു വിവരവുമില്ല. അങ്ങയുടെ വിവാഹം കഴിഞ്ഞില്ലേ, അങ്ങയ്ക്ക് യോജിക്കുന്നവളല്ലേ ഭാര്യ, വാരിജാക്ഷി ഭവാൻ അനുകൂലിയല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങള് കുചേലനോട് കൃഷ്ണൻ ചോദിക്കുന്നു. ഭാഗവതത്തില് വാരിജാക്ഷി ഭവാൻ അനുകൂലയല്ലയോ എന്ന് പറയുന്ന ആ വരികള് സംഭാഷണം ആരംഭിക്കുമ്പോ തന്നെയാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങള് ഭാഗവതത്തിലും കുചേല വൃത്തത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അത് അടുത്ത ഒരു എപ്പിസോഡിൽ ഇതിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണൻ വിശേഷങ്ങൾ ഇനിയും പറഞ്ഞു കൊള്ളാം, ബന്ധം വീണ വിശക്കുന്നു നമുക്കതു സഹിച്ചുകൂടാ. വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനിയും അത് കഴിഞ്ഞിട്ട് പറയാം. എനിക്ക് എന്താണെന്നറിയില്ല, അകാരണമായിട്ടുള്ള ഒരു വിശപ്പുണ്ട്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും എനിക്കായി കൊണ്ടുവന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഒരു മടിയും ഇല്ലാതെ തന്നോളൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, കൊതി ഇങ്ങോട്ടു തന്നാലും ലജ്ജിക്കേണ്ട ഗോപിമാരും കൊതിയനെ നിജനത്തെ പറവു ന്യായം. കൊടുക്കാൻ മടിച്ചു നിൽക്കുന്ന കുചേലന്റെ കയ്യിൽ നിന്ന് കല്ലും നെല്ലും ഒക്കെയുള്ള അവിൽ കൈക്കലാക്കി അതിൽ ഒരു പിടി വേഗം വാരിത്തുന്നു. രണ്ടാമതും വാരാനായി കൈ നീട്ടിയപ്പോൾ ലക്ഷ്മി ദേവി കൈക്ക് പിടിച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, കാന്ത മതി മതി കദശന മതിവ മൂല്യം. ലക്ഷ്മി പറയാണ്, ഈ വാരി കഴിച്ച അവിലിന്റെ മൂല്യം എത്രയാണെന്ന് കണക്കാക്കാനും അത് കൊടുക്കാനും രണ്ടാമതൊരു പിടി അവിൽ കൂടി കഴിച്ചാൽ ഐശ്വര്യം മുഴുവൻ കുചേലഗൃഹത്തിൽ എത്തുകയും അത് ലക്ഷ്മി ദേവിയെ കുചേലപത്നിയുടെ ദാസിയാക്കുന്നതിന് തുല്യമാവുകയും ചെയ്യും. അതുകൊണ്ട് മതി മതി എന്ന് കൃഷ്ണന്റെ കൈക്ക് പിടിച്ച് ലക്ഷ്മി പറയുന്നു. ഈ പരിഭവം കേട്ട ശേഷം കൃഷ്ണൻ പറയുന്നതാണ്, അല്ലയോ പത്നി, നീ പറഞ്ഞത് ഏതായാലും നന്നായി. കാരണം ഭക്തന്മാരെ കാണുന്ന നേരം ഞാൻ എന്നെ തന്നെ മറന്നുപോകും. ഒരു പിടി വാരിയപ്പോ തന്നെ, വാരി കഴിച്ചപ്പോൾ തന്നെ എന്റെ വയറ് നിറഞ്ഞു. നിന്റെ ഭാവം എന്തായിരിക്കുമെന്ന് അറിയാനാണ് ഞാൻ രണ്ടാമതും എടുക്കാനാഞ്ഞത്. നിഖിലാണ്ട കോടി നിഗമാദികളെ കൊണ്ടും നിറയാത്ത കൃഷ്ണന്റെ വയറ് കുചേലന്റെ കല്ലും നെല്ലുമുള്ള അവിൽ ഒരു പിടി ഭക്ഷിച്ചപ്പോൾ തന്നെ നിറഞ്ഞു. ഇതിനു മുമ്പ് പാഞ്ചാലിയുടെ ഇലക്കറി കഴിച്ചപ്പോഴാണ് ഇതുപോലെ വയറ് നിറഞ്ഞത്. പാണ്ഡവരുടെ വനവാസ കാലത്ത് ആശ്രമത്തിൽ വന്ന ദുർവാസാവിന്റെ കോപത്തിൽ നിന്ന് പാഞ്ചാലിയെയും പാണ്ഡവരെയും കൃഷ്ണൻ രക്ഷിച്ച കഥയെ പറ്റിയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. രണ്ടു പ്രാവശ്യവും ഉണ്ടായ പോലെയുള്ള സുഖവും തൃപ്തിയും ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല.
കൈക്കലർത്ഥമൊന്നുമില്ല എന്റെ ഭക്തന്മാർ അർപ്പിച്ചാൽ കൈക്കും കാഞ്ഞിരക്കുരുവും എനിക്ക് അമൃതം ഭക്തിഹീനന്മാരായ ഭർഗന്മാരമൃതം തന്നാലും തിക്തകാരസ്കാര ഫലമായിട്ടു തീരും കയ്യിൽ ഒന്നുമില്ലാത്ത ഭക്തന്മാർ കാഞ്ഞിരക്കുരു തന്നാലും എനിക്ക് അമൃതാണ് എന്നാൽ ഭക്തിയില്ലാത്ത ചതിയന്മാർ അമൃതാണ് കൊണ്ടുവരുന്നതെങ്കിലും കാഞ്ഞിരക്കുരുവിന്റെ ഫലമേ ചെയ്യുകയുള്ളൂ അഹങ്കാരികളല്ലാത്ത അങ്ങയെ പോലുള്ള ഭവാന്മാർ ഭക്ഷണം അണു മാത്രമേ കൊണ്ടുവന്നുള്ളൂ എങ്കിലും എനിക്കിത് പർവ്വതത്തോളം അനുഭവപ്പെടുമെന്ന് സർവജ്ഞനായിട്ടുള്ള അങ്ങയ്ക്കും അറിയാവുന്നതല്ലേ രണ്ട് ശരീരമാണെങ്കിലും നാം ഒന്നു തന്നെയാണ് അതുപോലെ ശ്രീയും തവ സ്ത്രീയും ലക്ഷ്മീദേവിയും അങ്ങയുടെ പത്നിയും ഒന്നു തന്നെ എന്ന് വെച്ചാൽ ബ്രാഹ്മണ പത്നി ഇപ്പോൾ ലക്ഷ്മി സമാനയായി മാറിയിരിക്കുന്നു എന്നുള്ള സൂചനയും ഉണ്ട് രാജാക്കന്മാർ കൃഷ്ണനെ ദർശിക്കുവാൻ ഉപഹാരങ്ങളുമായി കാത്തിരിക്കുന്നു എന്നാൽ കൃഷ്ണൻ തീരെ നികൃഷ്ടനായ തന്നെ പോലെയുള്ളവരെ അകത്തിരുത്തി പൂജിക്കുന്നു അങ്ങയെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ബാല്യകാലത്ത് കണ്ട രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചിരുന്നു ഇപ്പോഴത്തെ രൂപം ഇവിടെ വന്ന് കാണുവാനും കഴിഞ്ഞു കുജേലൻ പറയുന്നു അല്പനായ ഞാൻ അങ്ങയുടെ നിർദ്ദേശം ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ലക്ഷ്മീദേവിയുടെ കട്ടിലിൽ രാത്രി മുഴുവൻ ഇരുന്നു അങ്ങയുടെ വാദങ്ങളിൽ ചേരുന്നതുവരെ എന്ന് വെച്ചാൽ മോക്ഷം പ്രാപിക്കുന്നതുവരെ വളരെയധികം ഭക്തി എന്നിൽ ഉണ്ടായിരിക്കണം ഇത്തരം വാക്കുകളൊക്കെ പറഞ്ഞ് യാത്രാമൊഴിയും ചൊല്ലി തിരികെ പോകുമ്പോൾ സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രം കുചേലനായിരുന്ന ആ ബ്രാഹ്മണൻ മുകുന്ദനെ മാനസം കൊണ്ട് എടുത്തിട്ടാണ് പോയത് എന്ന് വാര്യർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഗൃഹത്തിലേക്കുള്ള മടക്കയാത്രയിൽ കൃഷ്ണന്റെ അഴക് പുഞ്ചിരി വർത്തമാനം ഔദാര്യം ബഹുമാനം അതിഥി പൂജ ഇവയൊക്കെയും പ്രത്യേകമായി തനിക്ക് ലഭിച്ച സൽക്കാരങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിക്കുന്നുണ്ട് ആശ്ചര്യം ആശ്ചര്യം ഇതമോർത്ത് കാണും തോറും ആരിലും അസാരനായ ഞാനെവിടത്തു ഓർക്കുംതോറും വളരെ ആശ്ചര്യം തോന്നുന്നു ഏറ്റവും നിസ്സാരനായ താനെവിടെ അതുപോലെ സർവദേവന്മാർക്ക് പോലും പിതാവായിട്ടുള്ള ആ ഭഗവാൻ എവിടെ കുചേലനെ ഏഴാം മാളിക മുകളിൽ നിന്ന് കൃഷ്ണൻ കണ്ടപ്പോ തെരിക്കെന്ന് താഴേക്ക് വന്ന് എതിരേറ്റതും പെട്ടെന്ന് താഴേക്ക് വന്ന് സ്വീകരിച്ചതും വിയർപ്പ് നാറുന്ന കൂട്ടുകാരനെ വളരെയധികം സ്നേഹത്തോടെ പുണർന്നതും പേടിയൊണ്ട് ആരും ഒന്നും പറയാഞ്ഞതും അല്പനായിരിക്കുന്ന തന്നെ ലക്ഷ്മി തൽപ്പത്തിലിരുത്തി പൂജിച്ചതും യാത്രാക്ഷീണം തീർക്കാനായി പുലരുന്നതുവരെ ലക്ഷ്മി വീശിത്തന്നതും ദാസ്യഭാവത്തോടുകൂടി കൃഷ്ണൻ ചെയ്ത പൂജകൾ ധാരാളമുണ്ട് ദാസന്മാർ പോലും ഭക്ഷിക്കാൻ മടിക്കുന്ന അവിൽ വളരെ രുചിയോടെ ഭക്ഷിച്ചു ദുഃഖിക്കുന്നവർക്ക് എന്നും തണലായി നിൽക്കുന്ന അദ്ദേഹം തീർച്ചയായും താൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടെങ്കിൽ തീർച്ചയായും തരുമായിരുന്നു പക്ഷേ കൃഷ്ണനെ കണ്ടപ്പോൾ തന്റെ കുടുംബത്തിന്റെ സ്ഥിതിയോ ദാരിദ്ര്യമോ ദ്വാരകയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം പോലുമോ അദ്ദേഹം മറന്നുപോയി താൻ വരുന്നതും നോക്കി നിൽക്കുന്ന ഭാര്യയോട് എന്താണ് പറയുക ഇപ്പോഴാണ് അതിനെ പറ്റിയിട്ട് കുചേലന് ഓരോ കാര്യങ്ങളും ഓർമ്മ വന്നത് ജന്മം വ്യർത്ഥമാക്കി പതിവ്രതയെ പട്ടിണിക്കിട്ട കൽമഷവാനുണ്ടോ ഗതി മുക്തനായാലും ജന്മം വ്യർത്ഥമാക്കി അർത്ഥകാമങ്ങൾ നേടിയില്ല പത്നിയോടുള്ള ധർമ്മവും ചെയ്തില്ല ധർമാർത്ഥകാമങ്ങൾ നേടാത്തതിനാൽ മോക്ഷത്തിനും അർഹതയില്ല അതിനാൽ തന്റെ ജന്മം പോലും വ്യർത്ഥമായി ഭാര്യയുടെ ദുഃഖത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുചേലൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ വിരൂപത്വം മാറി സുന്ദരനായത് അറിഞ്ഞതേയില്ല വീടിന് സമീപം എത്തിയപ്പോൾ ദ്വാരക പോലെയുള്ള പട്ടണം കണ്ട് താൻ വഴിതെറ്റിയെന്നും വീണ്ടും കൃഷ്ണന്റെ രാജധാനിയിലേക്കാണോ എത്തിയത് എന്ന് സംശയിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോൾ അകത്തുനിന്ന് ലക്ഷ്മി തുല്യായ പത്നി സഖിമാരോടും വാദ്യഘോഷത്തോടും അഷ്ടമംഗല്യങ്ങളോടും കൂടി കുചേലനെ സ്വീകരിച്ച് ആനയിച്ചു കുചേലന് ദ്വാരകയിൽ ലഭിച്ചതിന് സമാനമായ സ്വീകരണമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഗൃഹത്തിലും ലഭിക്കുന്നത് സംഭ്രമങ്ങളൊക്കെ മാറിയതിനു ശേഷം കുചേലൻ സന്തോഷത്തോടുകൂടി ഇപ്രകാരം സംഭവിക്കാൻ കാരണമെന്ത് എന്ന് ഭാര്യയോട് അന്വേഷിച്ചു ഇന്നലെ ഈ നേരമായപ്പോ ഇന്ദിരയെ പോലെയുള്ള ഒരു സുന്ദരി ഇവിടെ വന്നു ശരീരം മുഴുവനും രത്നങ്ങളും മുത്തുമാലയും അണിഞ്ഞ് അവർ പുഞ്ചിരി തൂകിക്കൊണ്ട് വന്ന കാര്യം പറഞ്ഞു ദ്വാരകയിൽ നിന്ന് അഹമിങ് ആഗമിച്ചു നിൻ കണവൻ ആരണൻ നൽകിയ പ്രാഭൃതം എന്തെന്നോർപ്പു ശ്രീപതി അവൽ പുജിച്ച കാരണം ഞാൻ വന്നിവിടെ ശ്രീസമ്പദം നിങ്ങൾക്കെന്നും അനുഭവിക്കാം നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന കാഴ്ചദ്രവ്യം വളരെ ഇഷ്ടത്തോടെ കൃഷ്ണൻ ഭക്ഷിച്ചതിനാൽ ഐശ്വര്യം നൽകാനായി വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞ് അവർ വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു
പിന്നെയുള്ള അത്ഭുതങ്ങൾ അനന്തന് പോലും വാഴ്ത്താൻ കഴിയില്ല എന്നാണ് ബ്രാഹ്മണ പത്നി പറയുന്നത്. പത്നിയുടെ സംസാരം കേട്ടതിനു ശേഷം കാമക്രോധാദികളാകുന്ന തമോ ഗുണങ്ങളാലുള്ള മത്സരമോ ഏഷണി പക ഇതുപോലെയുള്ള പിശുനഭാവമോ അറിയാത്തവരെ കൃഷ്ണൻ പരിപാലിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം കൃഷ്ണന്റെ സമസ്ത ഭാവങ്ങളെയും അവതാരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വരികൾ പക്ഷേ ഭാഗവതത്തിലില്ല, വാര്യരുടെ മാത്രം സംഭാവനയാണ്. എഴുത്തച്ഛന്റെ കൃതികളായിരിക്കാം ഇതിന് പ്രേരണയായിട്ട് വർത്തിച്ചിട്ടുണ്ടാവുക. കൃഷ്ണാനുഗ്രഹത്തിന് ശേഷം സമ്പന്നരായി തീർന്ന ദമ്പതിമാരെ ശുശ്രൂഷിക്കാനായി എപ്പോഴും 50,000-ൽ പരം ജനങ്ങൾ ഉണ്ടാവും. മുമ്പ് ഇരന്നു കിട്ടിയ അവിലുമായി കുചേലൻ കൃഷ്ണന്റെ സമീപത്തേക്ക് ചെന്നത് അങ്ങനെയുള്ള കുചേലൻ കൃഷ്ണന്റെ സമീപത്തേക്ക് ചെന്നത് അങ്ങനെയുള്ള കുചേലന്റെ ഗൃഹത്തിൽ ഇന്ന് വരുന്നവർക്ക് മുഴുവനും വസ്ത്രങ്ങളും ആഭരണങ്ങളും വിരുന്നൂട്ടും നടത്തുന്നുണ്ട്. ദ്വാരകയിലും കൃഷ്ണനിർമ്മിതമായ കുചേലഗൃഹത്തിലും ധർമ്മപുത്രരുടെ ഹസ്തിനപുരിയിലും ധർമ്മം ഒരുപോലെയായി തീർന്നു. കുചേലപുരിയിലെ ആനകൾ, കുതിരകൾ തുടങ്ങി എല്ലാത്തരം ജീവജാലങ്ങളുടെ ശബ്ദങ്ങളും ഈശ്വര നാമോച്ചാരണത്തിന്റെ മുഴക്കത്തിൽ മുങ്ങിപ്പോയി. സമ്പത്ത് വർദ്ധിച്ചതിന്റെ 10 മടങ്ങ് കുചേലന് ഭക്തിയും വർദ്ധിച്ചു. കൃഷ്ണൻ കൊടുത്ത സമ്പത്തിലും അധികമായി കുചേലന് കൃഷ്ണനോടുള്ള ഭക്തി. ഭക്തിയുടെ പരമോദ്ദേശമായ മോക്ഷം കൊണ്ടുപോലും കൃഷ്ണന് കുചേലനോടുള്ള കടം തീരാതായി. അളക്കാൻ വയ്യാത്ത ഭക്തിയോടുകൂടി ദാനധർമ്മവും ചെയ്ത് ആ ദമ്പതിമാർ വളരെ കാലം ജീവിച്ചു. കൃഷ്ണൻ കൊടുത്ത സമ്പത്തിലും അധികമായി കുചേലന് കൃഷ്ണനോടുള്ള ഭക്തി. ഭക്തിയുടെ പരമോദ്ദേശമായ മോക്ഷം കൊണ്ടുപോലും കൃഷ്ണന് കുചേലനോടുള്ള കടം തീരാതായി. അളക്കാൻ വയ്യാത്ത ഭക്തിയോടുകൂടി ദാനധർമ്മവും ചെയ്ത് ആ ദമ്പതിമാർ വളരെ കാലം ജീവിച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഈ കഥ കേൾക്കുന്നവർക്കും ചൊല്ലുന്നവർക്കും ധനധാന്യ സമൃദ്ധി ഉണ്ടാവും. മാത്രവുമല്ല ഈ ജന്മത്തിൽ തന്നെ മോക്ഷവും ലഭിക്കും എന്ന് പറഞ്ഞാണ് കുചേലവൃത്തം അവസാനിക്കുന്നത്. കവിക്കും രാജാവിൽ നിന്നും ധനധാന്യ സമൃദ്ധി ഉണ്ടായതായാണ് ഐതിഹ്യം. ഭാഗവതത്തിൽ ഇല്ലാത്ത ചില ആശയങ്ങൾ വാര്യർ തന്റേതായ രീതിയിൽ കുചേലവൃത്തത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ നിന്ന് കുചേലവൃത്തത്തിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഭാഗവതത്തെയും കുചേലവൃത്തത്തെയും ബന്ധപ്പെടുത്തി അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നു. എങ്കിലേ ഈ പഠനം ചെറിയ തോതിലെങ്കിലും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.